ശ്രീ പ്രമോദ് പുണങ്കര, ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പ്രധാനമന്ത്രി നിർബന്ധിതനാകാത്ത എന്തു സാഹചര്യമാണുള്ളത്? രാജ്യസുരക്ഷയെക്കുറിച്ചുള്ള, രാജ്യത്തിന്റെ അഭിമാനത്തെക്കുറിച്ചുള്ള വലിയ ചോദ്യത്തിന് മറുപടി പറയാതിരിക്കാനുള്ള എന്ത് പ്രിവിലേജ് ആണ് അദ്ദേഹത്തിന് ഉണ്ടാവുക? രാജ്യസുരക്ഷയെക്കുറിച്ച് മാത്രമല്ല, രാജ്യത്തിൻ്റെ സായുധ സേനയെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയുടെ സ്വതന്ത്ര പരമാധികാരത്തെ സംരക്ഷിക്കുന്നതിനും അത് ഇന്ത്യയുടെ അതിരുകളെ സംരക്ഷിക്കുന്നതിനുമായി ഇന്ത്യ രാജ്യത്തെ ജനാധിപത്യ ഭരണ സംവിധാനം ജനങ്ങൾ ഏർപ്പാടാക്കിയ നിലനിർത്തുന്ന സായുധ സേനയെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി ഉപയോഗിച്ചോ എന്നുള്ള, അതിൽ ആ സേനയുടെ ഭാഗത്ത് നിന്നുള്ള നീക്കങ്ങളെ തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്തോ എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങളും അതിന് ഉത്തരം പറയേണ്ട സാഹചര്യങ്ങളും വരുമ്പോൾ അതിന് ഉത്തരം പറയാതിരിക്കാൻ ഇന്ത്യയിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും നരേന്ദ്രമോദിക്ക് കീഴിലെ സർക്കാരിനുമുള്ള ഏക പ്രിവിലേജ് എന്ന് പറയുന്നത് അവർ ജനാധിപത്യ വിരുദ്ധരായ ഒരു ഫാഷിസ്റ്റ് ഗവൺമെൻറ്റാണ് എന്നുള്ളതാണ്. ജനങ്ങളെ സംബന്ധിച്ചതോ ജനങ്ങളുടെ ജീവിതത്തെ സംബന്ധിക്കുന്നതോ നിർണായകമായ കാര്യങ്ങളിലോ തങ്ങളെടുക്കുന്ന ഒരു നയപരിപാടിയിലും ജനങ്ങൾക്ക് മുന്നിൽ മറുപടി പറയേണ്ടതില്ല എന്നുള്ള ഒരു സാഹചര്യം, ഒരു അവസ്ഥ, ഒരു പൊളിറ്റിക്കൽ സെനാരിയോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇപ്പോഴും അത് മറുപടി പറയാതിരിക്കുന്നത്. അവർക്ക് മറുപടികളൊന്നുമില്ല. ഇപ്പം നമുക്കറിയാം, ഇതിനു മുമ്പ് ഉണ്ടായ പല ഇതുപോലെ സമാനമായി ജനങ്ങൾ ജീവിതത്തെ അതിഭീകരമായി ബാധിച്ച പല കാര്യങ്ങളിലും സർക്കാർ നടപടികളിലും മറുപടി പറഞ്ഞിട്ടില്ല. നോട്ട് നിരോധനം, അതുപോലെ തന്നെ പാൻഡമിക്കിൻ്റെ സമയത്ത്, കോവിഡ് പാൻഡമിക്കിൻ്റെ സമയത്തുണ്ടായ തീരുമാനങ്ങൾ, നോട്ട് നിരോധനത്തിന് പിന്നിലുള്ള ചേതോവികാരം എന്തായിരുന്നു, അത് കഴിഞ്ഞ് 100% നോട്ടും തിരിച്ചു വന്നപ്പോഴും ഇതിനൊന്നും മറുപടി പറഞ്ഞിട്ടില്ല. ഇപ്പോൾ അദാനിയെ സംബന്ധിച്ച് ഹിൻഡൻബർഗ് വെളിപ്പെടുത്തലിന് ശേഷം എങ്ങനെയാണ് അദാനിയുടെയും മോദിയുടെയും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ഈ ക്രോണിക് ക്യാപിറ്റലിസ്റ്റ് ബന്ധത്തിലുണ്ടായ അഴിമതി, ഇതിലൊന്നും മറുപടി പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു കാര്യത്തിലും മറുപടി പറയാതിരിക്കുക, ജനങ്ങളോട് മറുപടി പറയാതിരിക്കുക എന്നുള്ള ഫാഷിസ്റ്റ് പ്രിവിലേജാണ് അവരുപയോഗിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു പ്രിവിലേജ് ഉപയോഗിക്കുന്നതിനുള്ള ശക്തി അവർക്ക് നിലനിർത്താനാവുന്നതെന്ന് ചോദിച്ചാൽ, അവർ അതിനെ ആ സർക്കാരിനെ കൊണ്ട് മറുപടി പറയിപ്പിക്കാവുന്ന ഒരു ബഹുജന മുന്നേറ്റം ഉണ്ടാക്കാൻ ഇന്ത്യയിൽ ഇപ്പോഴും സാധിച്ചിട്ടില്ല. ഇത് ഈ ബഹുജന മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കാത്ത രീതിയിൽ ജനവികാരത്തെ വഴിതിരിച്ചു വിടുന്ന ഒരു പരിപാടിയുടെ ഭാഗം കൂടിയായാണ് പുൽവാമയെ ഉപയോഗിച്ചത് എന്നുള്ളതാണ് അവിടുത്തെ മുൻ ഗവർണർ കൂടിയായ സത്യപാൽ മാലിക്കിൻ്റെ വെളിപ്പെടുത്തലുകളിലൂടെ വരുന്നത്. അതായത്, അതിദേശീയതയുടെയും സങ്കുചിത ദേശീയവാദത്തിൻ്റെയും ഒരു അന്തരീക്ഷം രാജ്യത്തൊട്ടാകെ സൃഷ്ടിക്കുകയും അത്തരം ഒരു അന്തരീക്ഷത്തിൽ നിന്നുണ്ടാകുന്ന ക്ഷുദ്രമായ ദേശീയതാ വികാരത്തെ, അങ്ങനെയാണ്, അല്ലാതെ സാധാരണഗതിയിൽ ഇപ്പോൾ സ്വാതന്ത്ര്യസമരത്തിൻ്റെ കാലത്തുണ്ടാകുന്ന ഒരു നാഷണൽ ലിബറേഷൻ മൂവ്മെൻറ്റിൻ്റെ തരത്തിലുള്ളൊരു ദേശീയ വികാരമല്ല, സങ്കുചിതമായ ദേശീയ വികാരത്തെയും അതിദേശീയതയെയും ഹൈപ്പർ നാഷണലിസത്തെയും ഉപയോഗിച്ചുകൊണ്ട് അധികാരത്തിലെത്താനാണ് ശ്രമിച്ചത്. അങ്ങനെയാണ് 2019 പുൽവാമ, അതിനുശേഷമുള്ള ബാൽക്കോട്ട് അറ്റാക്ക്, സർജിക്കൽ സ്ട്രൈക്കൊക്കെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് വോട്ട് ചെയ്യണമെന്ന് മോദി ആവശ്യപ്പെട്ടത്. അതിൻ്റെ പേരിലാണ് പുൽവാമയെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞത്. ഇപ്പോൾ സത്യപാൽ മാലിക്കിൻ്റെ വെളിപ്പെടുത്തലുകളിലൂടെ നമുക്ക് മനസ്സിലാകുന്ന പോലെ സത്യപാൽ മാലിക് ചെറിയൊരാളല്ല. പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, പ്രതിരോധമന്ത്രി എന്ന് കഴിഞ്ഞാൽ ജമ്മു കാശ്മീരിലെ കാര്യങ്ങൾ നടപ്പാക്കുന്നതിലും അതിൻ്റെ തീരുമാനങ്ങൾ എടുക്കുന്നതിലും ആ ചെയിൻ ഓഫ് കമാൻഡിലെ നാലാമത്തെ ആളായിരുന്നു, ചുരുങ്ങിയത് നാലാമത്തെ ആളെങ്കിലുമായിരുന്നു ജമ്മു കാശ്മീർ ഗവർണർ. എന്തൊക്കെ തീരുമാനങ്ങൾ, ഇപ്പോൾ സത്യപാൽ മാലിക്കിന് ക്രെഡിബിലിറ്റി ഇല്ല എന്ന് ബി ജെ പിക്കാർ പറയുന്നു. ഇങ്ങനെ പല പാർട്ടികളിൽ നിന്നും വന്ന് ക്രെഡിബിലിറ്റി ഇല്ല എന്ന് നിങ്ങൾ ആക്ഷേപിക്കുന്ന, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ആക്ഷേപിക്കുന്ന ഇതേ സത്യപാൽ മാലിക്കിനെയാണ് ഏറ്റവും നിർണായകമായ ഇന്ത്യയുടെ ജിയോ പൊളിറ്റിക്കൽ സെക്ടറിൽ ഏറ്റവും നിർണായകമായൊരു സംസ്ഥാനത്ത്, ഇന്ത്യയുടെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഏറ്റവും ഗുരുതരമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നൊരു സംസ്ഥാനത്ത് ഗവർണറായി നിയമിക്കുകയും അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരുകളെ പിരിച്ചുവിടുകയും അതിനുശേഷം ഈ ഗവർണർക്ക് കീഴിൽ തങ്ങളുടെ രാഷ്ട്രീയ നയപരിപാടികൾ നടപ്പാക്കുകയും ജമ്മു കാശ്മീരിനെ രണ്ടായി വിഭജിക്കുകയും അതിൻ്റെ സംസ്ഥാന പദവി എടുത്തു കളയുകയും ഭരണഘടന നൽകിയ പ്രത്യേക അവകാശങ്ങൾ എടുത്തു കളയുകയും എല്ലാം ചെയ്തുകൊണ്ട് അതിനിർണായകമായ തീരുമാനങ്ങൾ ഇന്ത്യയെയും ജമ്മു കാശ്മീരിനെയും സംബന്ധിച്ച അതിനിർണായകമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വിശ്വസിച്ച് അവിടെ ഇരുത്താവുന്ന ഏറ്റവും വിശ്വസ്തനാണ് എന്ന് കേന്ദ്ര സർക്കാരും ബി ജെ പിയും കണ്ട ഒരാളാണ് സത്യപാൽ മാലിക്. എന്നിട്ട് ഇപ്പൊ പറയുക അയാൾക്ക് ക്രെഡിബിലിറ്റി ഇല്ലെന്ന്. മറ്റൊന്നുകൂടി എന്താണ് പ്രധാനമന്ത്രി മറുപടി പറയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ? ഞാൻ അങ്ങനെ തിരികെ വരാം.